പിന്നെ പോലെ 22 വയസ്സിൽ ഞാൻ ഇതേപോലെ കാള കളിച്ച് കിടക്കുന്ന ഒരു രീതിയൊന്നും നമുക്കില്ല. ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക്ബസ്റ്റർ ആയി. പക്ഷെ ആർഡിക്സ് നല്ല സിനിമ ആയതുകൊണ്ടല്ലേ അത് ബ്ലോക്ക്ബസ്റ്റർ ആയത്. അങ്ങനെയുള്ള അഭിപ്രായം എനിക്കില്ല. എത്രയോ ആൾക്കാരുടെ പ്രയത്നമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞത്. ആ സിനിമ റിലീസായ സമയത്ത് വന്നിട്ട് മോശം അഭിപ്രായം പറഞ്ഞ് ആ സിനിമയെ പരാജയപ്പെടുത്താൻ നോക്കണ ശരിയല്ലല്ല. പിന്നെ പണ്ട് അവർ ഇപ്പൊ ജോലിയും വീട്ടിൽ ചെയ്യത്തില്ല. രാവിലെ എഴുന്നേക്കും, നല്ല ടിപ്പായിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് നടക്കും. ഇതിലൂടെ വരുമാനങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത് കണ്ടിട്ടുള്ള സർക്കാർ സംഭവം അവാർഡിന് പരിഗണിക്കുന്ന അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ആണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിനുള്ളത്? ചോദ്യം മനസ്സിലായില്ല. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ തനിക്ക് എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ചു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം പിന്നെ ഒരു പരിധി വരെയൊക്കെ ഇല്ലാത്തപ്പോഴാണ് ഉപദേശിക്കുന്നത്. ഇവിടെ തന്നെ ഇരിക്കുക, ഒരു സീറ്റ് ഒരു സീറ്റിൽ തന്നെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അലച്ചിൽ ഇങ്ങനെ ഇഷ്ടമാണ് എനിക്ക്. അതിനെ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തെന്ന് പറയണ അതിന് എന്ത് ഉപദേശമാണ് അലിൽ നമ്മളെ ജാങ്കോ സ്പേസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രണ്ട് സ്പെഷ്യൽ വ്യക്തികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അലിൻ ജോസ് പെരേര ആൻഡ് ലോറൻസ് പെരേര. അങ്കിൾ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, നല്ല വിശേഷം. സുഖമായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ ലൈഫൊക്കെ? ലൈഫ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്? നമ്മള് സമൂഹത്തിനോട് ഇടപെടുമ്പോൾ ഇപ്പോൾ പലരും ശ്രദ്ധിക്കാറുണ്ട്. ഈവനിങ് വാക്കും മോർണിംഗ് വാക്കും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ കുറെ പേര് ഫോട്ടോ എടുക്കാൻ, ഓട്ടോഗ്രാഫ് പഠിക്കാനൊക്കെ വരുന്നുണ്ട്. അതൊരു പുതുമയായിട്ട് തോന്നുന്നുണ്ട്. റിവ്യൂ ഉണ്ട്. ആണല്ലേ. ഓക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയയില് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ അലിൻ ചെയ്യുന്നുണ്ട്. അലിൻ അലിനെ തന്നെ നോക്കുമ്പോ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് മികച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നത്? നമ്മുടെ ഒരു വർത്തമാനത്തിൽ മികച്ചായിട്ട് നിൽക്കുന്നു. വർത്തമാനം വീട്ടിലും പറയും, ടോക്കട്ടീവ് ആണ് അത്യാവശ്യം. ബന്ധുക്കളോടാണെങ്കിൽ നമ്മൾ വർത്തമാനം പറഞ്ഞ് അവരെ തോപ്പിക്കാറുണ്ട്, കാര്യം പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. നമ്മളെ മാനസികമായിട്ട് തളർത്താനും ഭ്രാന്തനാക്കാനും പലരും നോക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മളതിൽ പെടാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളും. നമുക്ക് സമയമാകുമ്പോൾ ജോലികൾ കിട്ടും പറഞ്ഞു കൊടുക്കും. എനിക്കിപ്പോൾ ഒരു 22 വയസ്സായിട്ടുള്ളു. അപ്പോൾ സമയം കിട്ടുമ്പോൾ, സമയമാകുമ്പോഴാണ് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങും. അങ്ങനെ ഇയാള് ഇയാക്കട ഐഡിയയിൽ ഇപ്പൊ പറഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഇയാള്. അപ്പൊ ഈ സമയത്താണ് ഇതൊക്കെ ഒരു സൈഡായിട്ടൊക്കെ ചെയ്യണത്. ഇയാക്കട മനസ്സിൽ കിടക്കണതെന്ന് പറയുമ്പോ സിനിമയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് സിനിമയിലൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഇയാക്കട മനസ്സിൽ കിടക്കണത്. പിന്നെ രണ്ടാമായിട്ട് പറഞ്ഞ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ട് ബിഗ് ബോസാ. ഈ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ഇയാക്കട മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇയാള് സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞപ്പ ഇയാളുടെ കൂടെ നമ്മ ഇങ്ങനെ സഹപ്പെടുത്തുന്നത് ശരിയല്ലല്ല. ഇയാളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മളെല്ലാരും വീട്ടിലിപ്പോ ഇവരോട് കൂടി കുറച്ച് താല്പര്യം ഉണ്ട് തനിക്കാം. ഞാനപ്പോഴും എനിക്കൊരു കലാകാരോട് ഒരു സ്നേഹമുള്ള ആളായത് കൊണ്ട് അപ്പൊ ഇവരോട് കൂടി ഇങ്ങനെ ഇവന്റെ ഒരു താളത്തിനൊത്ത് ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ആദ്യം ITയിലൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് പഠിച്ചാണ് ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാൾ വേറെ വർക്കിനൊക്കെ പോണ ഇത് ഒരു സൈഡായിട്ടൊക്കെ
അന്നത്തെ കാലത്ത് ഇതേപോലെ ഇല്ലല്ല. വല്ലപ്പോഴൊക്കെ ഒരു സിനിമ പിടിക്കണം, അതിൻ്റെ സീരിയലൊക്കെ അപ്പൊ ആ മധുബോൻ്റെ സാറിന്റെ സീരിയലിലൊക്കെ ഞാൻ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തതാണ്. നല്ല ദൂരദർശനൊക്കെ നല്ല മെയിനായിട്ടൊക്കെ വന്നിട്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇടവേളകളിലാണ് ചെയ്യണത്. ഞാനത് കഴിഞ്ഞിട്ട് വേറെ കമ്പനിയിലൊക്കെ വർക്കിന് പോയി അതിന്റെ ഇതിലേക്ക് നീങ്ങിയതാ. പിന്നെ പോലെ 22 വയസ്സിൽ ഞാൻ ഇതേപോലെ സിനിമ മറ്റൊന്നും ഒക്കെ പറഞ്ഞിങ്ങനെ കാളകൾ ചിറക്കുന്ന ഒരു രീതിയൊന്നും നമുക്കില്ല. ഇവനേക്കാൾ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അന്നത്തെ സാഹചര്യം രീതിയിലോ അങ്ങനെയൊക്കെയാണല്ല. ഇന്നത്തെ സാഹചര്യം മാറി. ഇപ്പൊ എനിക്ക് ചെറിയ ജോലി ഉള്ളതുകൊണ്ട്, വൈഫും ചെറിയ ജോലി ഉള്ളതുകൊണ്ട്, ഇവന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ എല്ലാം ലഭിക്കുന്നത് കൊണ്ട് അതനുസരിച്ച് അങ്ങനെ നടക്കണേ. ഇപ്പൊ നമുക്ക് അന്നത്തെ ആ സാഹചര്യത്തിലായതുകൊണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് നമുക്ക് ആ വഴിയിലൂടെ കറക്റ്റായിട്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല. നമ്മള് ഇപ്പൊ നമ്മളായിട്ടുള്ള ഇടക്കൊക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ലൈഫ് ഉണ്ടാക്കി എടുക്കുമല്ലോ. എന്നാൽ നമുക്ക് വർക്കിന് പോകാൻ എന്തായിട്ടുള്ള രീതിക്ക് പോകണമെന്നുകൊണ്ട് നമ്മ ആ മേഖലയില് ഈ മേഖലയിൽ നിന്ന് അതിലേക്ക് മാറി സഞ്ചരിച്ച് അങ്ങനെ. ഇപ്പൊ അങ്കിള് പറഞ്ഞു 22-ാമത്തെ വയസ്സിൽ അങ്കിള് ഐടിഐ പഠിച്ചോണ്ടിരിക്കുന്ന ആളാ. ആക്ച്വലി കോളേജ് പോയാണ് പഠിക്കുന്നത്? ഡിസ്റ്റന്റ് ആയിട്ട് സെൻട്രൽ ഇത്താസ് കോളേജിൽ പഠിക്കുന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട് സെൻട്രൽ ഇത്താസ് പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്നു. ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നു. ഓക്കേ. ഒരു ഒരു 22 വയസ്സുള്ള ഒരാള് ചെയ്യേണ്ട കാര്യങ്ങളാണോ അലിൻ ചെയ്യുന്നതാണ് അലിൻ്റെ ഒരു വിശ്വാസം? ഓരോരുത്തരും ഇഷ്ടം ഉണ്ടല്ലോ. നമുക്ക് മറ്റേ ഒന്നും ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥ, ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി തിയേറ്ററിൽ പോയി സിനിമ കാണും. അപ്പോൾ അത് ഇറങ്ങി വരുമ്പോൾ മീഡിയക്കാർ ചുറ്റും കൂടും. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് മീഡിയക്കാർക്കും ലോകത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ റിവ്യൂ പറഞ്ഞത്. ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു. അത് കുറച്ച് വൈറലായി, കുറച്ച് പേര് ശ്രദ്ധിക്കുന്നു. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. സിനിമ കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല ആരും. മറ്റേ കാരണം വൈറലായെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പിടിച്ചൊരിക്കലും നായകനാക്കുന്നില്ലല്ലോ, ആക്കിയിട്ടില്ലല്ലോ. ആഗ്രഹമുണ്ട്, ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. എന്റെ മതത്തിൽ അങ്ങനെ ഒരു നേച്ചറില്ല, ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കില്ല. കാരണം നമുക്ക് മീഡിയ എന്താണെന്നും മീഡിയക്കാർ കുറെ ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. ജാങ്കോ സ്പേസ് ആണെങ്കിലും കൂടെ കുറെ ഉപദേശം തരാറുണ്ട്. അപ്പൊ അവരോട് മനസ്സിലായത് സിനിമ എന്നത് പാഷനാക്കി വെക്കുക, അത് ഓഡിഷൻ വഴി കിട്ടും, പിന്നീട് ഇതുമായി ചിലപ്പോൾ കിട്ടാണ്ടിരിക്കുക. എന്നാലും അത്യാവശ്യം മുഖം കാണിക്കുന്ന ആളൊക്കെ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. RDX-ലും വോയിസ് ഓഫ് സത്യനാഥൻ ദിലീപന്റെ മൂവിയിലും കിട്ടി. പിന്നെ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്ന വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന നാദർഷിക്ക, മുബിൻ റാഫി, ഷൈൻ ടോം ചാക്കോന്റെ മൂവിയിലൊരു ഇഡി സീക്വൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ റിവ്യൂ വൈറലായ കൊണ്ടാണ് അത് February 23 തിയേറ്ററിൽ എത്തും. ഇപ്പൊ മീഡിയക്കാരുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ അലിൻ ചെയ്യുന്ന കാര്യങ്ങൾ അലിന് തന്നെ അറിയാം. ഇപ്പൊ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലാണ് അലിൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നത് അതാണ്, അത് തന്നെയാണ് മീഡിയക്കാർ ഏറ്റെടുക്കുന്നത്. എന്ത് ചെയ്താലും ട്രോള് വരും എന്നുള്ള കാര്യം അലിന് പക്കയായിട്ട് അറിയാം. എന്ത് ചെയ്താലും മാത്രം എനിക്ക് തോന്നുന്നു കാണുന്നതിലെല്ലാം ട്രോള് വരുന്നുണ്ടല്ലേ. അത്യാവശ്യം റീച്ചുള്ള ഇന്റർവ്യൂക്കും റിവ്യൂസിനും ട്രോള് വരുന്നുണ്ട്. നമ്മള് ഒരു മീഡിയയിലേക്കും വൈറൽ ലെവലിലേക്കും എത്തുമ്പോ നമ്മള് എന്ത് സംഭവിക്കും നമുക്ക് ഒരു ഊഹം ഉണ്ടാവുമല്ലോ, മൈൻഡിൽ ഉണ്ടാവുമല്ലോ. നെഗറ്റീവ് ആയിരിക്കും വരുന്നത് നേരിടാന്നുള്ള സങ്കടപ്പോടെ നിക്കുന്നത്. ഈ ചെയ്യുന്നത് കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നൊരു 100% ഉറപ്പല്ലോ? ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല. അതെന്താ ഇപ്പൊ പാരഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ കുറെ കാര്യങ്ങളെ പറ്റി പറയുന്നു, ഒരുപാട് സംസാരിക്കുന്നു, റിവ്യൂ അലിൻ്റെതായിട്ടുള്ള രീതിക്ക് റിവ്യൂ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് അലിനൊരു പൂർണ്ണ ബോധ്യമാണ്. നമ്മുടെ റിവ്യൂ കണ്ടും ആ ഒരു സിനിമക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുന്നില്ല. എന്നാലും എന്നെ കുറെ പേര് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് താങ്കളുടെ റിവ്യൂ കണ്ട് സിനിമക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, താങ്കൾ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറയുന്നവരുണ്ട്. എന്തിനാണ് തറി വിളിച്ച് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, നിർത്തിപ്പോട ചത്തുകൂടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. നമുക്ക് ഇപ്പൊ ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്കായിക്കോട്ടെ, ദിലീപേട്ടനായിക്കോട്ടെ, അവർക്കും നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഫാൻസ് അസോസിയേഷനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും. അപ്പൊ നമുക്ക് ആ സിനിമാ ലോകത്തേക്ക് വേറെ രീതിയിൽ എത്തിപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആറാട്ടെണ്ണന് ശേഷം അലിൻ ജോസ്. ഇപ്പൊ ആറാട്ടെണ്ണ ശേഷം അലിൻ ജോസ് വന്നിരിക്കുന്നു. അങ്കിൾ എന്താ തോന്നുന്നത് അലിൻ ജോസിനെ പറ്റി ഇങ്ങനെ റിവ്യൂ ഒക്കെ പറയുമ്പോൾ? ഇപ്പൊ ഇവന്റേതായിട്ടുള്ള ഒരു ശൈലിയിലാണ് റിവ്യൂ പറയണത്. ഇവന് ആദ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവന് റിവ്യൂ പറയാൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ട പാട്ട് പാടി. അപ്പൊ ഇവനോട് ഞാൻ ചോദിച്ചു, പറഞ്ഞ് ഇവന് അങ്ങനെയൊക്കെ ചെയ്താലല്ലേ ഇവനെ ശ്രദ്ധിക്കപ്പെടുള്ളൂ, എന്നാലല്ലേ ഇവന് ശ്രദ്ധിക്കപ്പെട്ടാലേ ഇതിന് മുന്നേറിലേക്ക് വരാൻ പറ്റുള്ളൂ. ആദ്യം ആറാട്ടല്ല വന്നത്.
അദ്ദേഹം ഇങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഇവനാണ് ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ കളിച്ച് ഇത് റിവ്യൂ പറഞ്ഞപ്പോൾ അത് കുറച്ചൊക്കെ വൈറലായി. വൈറലായി കഴിഞ്ഞ ശേഷം ഇവന് വേറെ ആൾക്കാർക്ക് കൂടുതൽ സൂചിച്ചുള്ളത്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, പലതരത്തിലുള്ള പല മോശം കമൻറ്റുകളൊക്കെ വന്നത് ഇവൻ ഡാൻസ് കളിക്കണ് അങ്ങനെ. പിന്നെ ഇവന് കുറച്ച് രണ്ട് മാസമായിട്ട് ഇപ്പോൾ സാധാരണ ആൾക്കാർ പറഞ്ഞോട്ട് തന്നെ വ്യക്തമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരിക, അവർ റിവ്യൂ സാധാരണ രീതിയിലാണ് ഇപ്പോൾ റിവ്യൂ അവതരിപ്പിക്കുന്നത്. അപ്പൊ പഴയ രീതികളൊക്കെ ഇവൻ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താണ് അലൻ? കാരണം നമ്മൾ നോർമലി ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് സിനിമയെ പറ്റി, ആ സിനിമയെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് തിയേറ്ററിൽ നിന്ന് റിവ്യൂ പറഞ്ഞ് വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ പേരുണ്ട്. വൈറലാകാൻ ശ്രമിക്കുന്നവരല്ല, ഒരുപാട് നല്ല സിനിമകളെ പറ്റിയും അല്ലെങ്കിൽ മോശം സിനിമകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതേപറ്റി നന്നായിട്ട് റിവ്യൂ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ആ ആളുകൾക്കൊപ്പം നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, അതോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് താഴെയാണോ തോന്നിയിട്ടാണോ നോർമൽ ആ ഒരു റിവ്യൂയിലേക്ക് മാറ്റിയത്? ഇപ്പം മാറ്റിയത് തിയേറ്റർ കൊണ്ടൊക്കെ നമ്മുടെ റിവ്യൂവിന്റെ സൗണ്ട് കൂടുതലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്താക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നോർമൽ രീതിയിലേക്ക് വന്നതാണ്. കുറച്ചൊരു പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് മാറണമല്ലോ ഒരു രീതിയിൽ. എന്നാലും പറയാറുണ്ട് അത്യാവശ്യം. മെയിൻ ആയിട്ട് കേൾക്കുന്ന ഉപദേശം എന്തൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു തിയേറ്ററിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അപ്പൊ അവരെന്തൊക്കെയാണ്? അമ്മ സംഘടനയൊക്കെ നമുക്ക് നമ്മളെ കാണുന്നുണ്ട്, പക്ഷെ നമ്മളെപ്പറ്റി പേരെടുത്ത് പറയുന്നില്ലെന്ന് മാത്രമുള്ളവർ കാണുന്നുണ്ട്. കോമഡി കളിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ അത് കോമഡി കളിച്ചത് ഓർലാകാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ സ്റ്റേജ് എപ്പോഴും ചെയ്യുന്നില്ല. ഡാൻസ് ആണിക്കോട്ടെ, ഒരു ഒന്നോ രണ്ടോ സിനിമ പത്മിനി എന്ന സിനിമയ്ക്കും പിന്നെ സോമന്റെ കൃതാനും മാത്രമാണ് ഡാൻസ് കളിച്ചത്. പിന്നെ ആർ ഡി എക്സ് അങ്ങനെ എല്ലാ സിനിമക്കും പൊതുവെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. കാരണം വൈറലാകണം എന്ന് പറഞ്ഞാൽ സിനിമക്ക് മാത്രമല്ലേ കളിയുടെ കാര്യമുള്ളൂ, വെറുതെ പോയിട്ട് തലയുടെ സിനിമക്ക് പോയിട്ട് ഒരു ഡാൻസ് കളിച്ച കാര്യമില്ലല്ലോ, വീവ്സില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഓരോ വെള്ളിയാഴ്ച നാലഞ്ച് സിനിമ ഇറങ്ങുന്നുണ്ട്. എല്ലാം ഒന്നും ബിസിനസ് ആകുന്നില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ആർ ഡി എക്സ് ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക്ബസ്റ്ററേ 100 കോടി ക്ലബിലെത്തി. നമുക്ക് വേണമെങ്കിൽ നമ്മൾ റിവ്യൂ പറഞ്ഞിട്ട് ആ സിനിമ പരാജയപ്പെടുത്തലും പെട്ടെന്ന് പലർക്കും പറയാം. പക്ഷെ ഞാൻ റിവ്യൂ പറഞ്ഞിട്ട് ഡാൻസ് കളിച്ച് റിവ്യൂ പറഞ്ഞ ഡാൻസ് കളിച്ചപ്പോ പൊട്ടു എന്ന് പറഞ്ഞു പലരും, പക്ഷെ അത് കളിച്ചിട്ടും പടം വിജയിച്ചല്ലോ. ചില സിനിമക്ക് റിവ്യൂ പറഞ്ഞ് പരാജയപ്പെടുത്തി പലരും പറയാറുണ്ടല്ലോ, പല റിവ്യൂസ് നമ്മളല്ലേ. അങ്ങനെയുള്ള അഭിപ്രായം എനിക്കില്ല. ഇവൻ ഇവന്റെ സിനിമ കണ്ടിട്ട് ഇവന്റെ അഭിപ്രായം പറയുന്നു. അപ്പൊ ഇവന്റെ അഭിപ്രായം പറയുമ്പോ ഇവന് കറക്റ്റായിട്ട് ഒരു റിവ്യൂ സാധാരണ ആൾക്കാരെ പോലെ റിവ്യൂ പറയണം എന്നത്തെ കാരണം. ഇവൻ റിവ്യൂ പറയണമെന്ന് പറയുമ്പോ വളരെ ഇവൻ മിക്ക സിനിമകളും നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും അത് കാണുകയും ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് മൊത്തം കഥ തന്നെ അങ്ങനെ പറഞ്ഞ രീതിയിലാണ് റിവ്യൂ പറയണത്. പിന്നെ അപ്പൊ ഇവന്റെ വിചാരം ഇപ്പൊ മൊത്തത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞില്ല. അപ്പൊ ഇവന്റെ റിവ്യൂ കേട്ടിട്ടാണ് ആൾക്കാർ കയറുന്നത് എന്നാ പറയും. ഇവന്റെ എല്ലാം പോസിറ്റീവായിട്ടാണ് പറയണല്ല, മോശമായിട്ടൊന്നും പറയണില്ല. എന്നിട്ട് ഇവനൊരു തിയേറ്റർ ഓണർ പിടിച്ചിട്ട് ഇവൻ നല്ലത് പറഞ്ഞപ്പോ തന്നെ പുള്ളി ആ പടം പരാജയപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ പുള്ളി പിടിച്ച് ഇവനെ മാറ്റിയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടായിരുന്നു ഒരു ഇതില്. അപ്പൊ അതൊക്കെ തെച്ചി പോയത് ഒരു സിനിമ തിയേറ്റർ എന്ന് പറയുമ്പോൾ പൊതുസ്ഥാപനമല്ലേ അല്ലേ, അവിടെ റിവ്യൂ വരെ എല്ലാവർക്കും അവകാശം സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അപ്പൊ ആ പുള്ളി ചെയ്തതും തെറ്റാ. ഈ പുള്ളി വന്നിട്ട് പുള്ളിയുടെ പുള്ളിയായിരിക്കും നടത്തുന്നത്, അത് വേറെ ഒരു സവകാശം. പക്ഷെ തിയേറ്റർ എന്ന് പറയുമ്പോ പൊതു എല്ലാരും വന്നൊരു സ്ഥലമാണ്, അവിടെ വന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സിനിമ കണ്ടിട്ട് റിവ്യൂ പറയാം. അതെ, പക്ഷെ ഈ നമ്മളിപ്പോ ഇന്ത്യ പോലെ രാജ്യത്ത് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഈ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു എന്താ പറയുക ഇങ്ങനത്തെ കാണിക്കുക എന്ന് പറയുമ്പോഴത്തേന് ഒരുപാട് പേര് പ്രതികരിക്കുമല്ലോ, ആ ഒരു പ്രതികരണമല്ലേ അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്? ഇവൻ ചിലത് ഇവൻ നല്ല രീതിയിലല്ല ചെയ്യുന്നത്, ചിലതൊക്കെ ചിലതൊക്കെ അതിപ്പോ ഈ ഡാൻസ് ഒക്കെ കളിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോളേ അപ്പൊ എല്ലാരെയും ചില ആൾക്കാരൊക്കെ സൂചിക്കാം. അപ്പൊ പല രീതിയിലാക്കിയായിരിക്കും എന്തെങ്കിലും കാണിക്കണമെന്നൊക്കെ ചോദിക്കും. ചിലപ്പോ ചില ആൾക്കാർക്ക് കൊള്ളാം, അപ്പൊ ഞാൻ കാണിക്കട്ടെ എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല, താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, താല്പര്യം ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും നല്ലതായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ആ തിയേറ്ററിൽ നിന്ന് എന്തുവിട്ടാളെ പിന്നെ നല്ലത് പറയുവേ, അങ്ങനത്തെ രീതിയാ. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും അറിയില്ല. അപ്പൊ ഈ പടം വിജയിക്കുക, ഇപ്പൊ എത്രയോ പൈസ മുടക്കിയാണ് ഒരു സിനിമ പിടിക്കുന്നത്. ആ സിനിമനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയേണ്ടത് നല്ല വശങ്ങളെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത് എൻ്റെ അഭിപ്രായം. എനിക്ക് ഒരു അഭിപ്രായം പറയാനല്ല, എത്രയോ ആൾക്കാരുടെ പ്രയത്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്.
ആ സിനിമ റിലീസായുള്ള സമയത്ത് വന്നിട്ട് മോശം അഭിപ്രായം പറഞ്ഞ് ആ സിനിമയെ പരാജയപ്പെടുത്താൻ നോക്കണത് ശരിയല്ലല്ല. അപ്പൊ അങ്കിളിന് കാരണം ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു സിനിമ ഉണ്ടാക്കി എടുക്കാൻ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അപ്പൊ ആ സിനിമയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോ അത് ശരിയാണ് അല്ലെന്നാണ് അങ്കിളിന്റെ അഭിപ്രായം അല്ലേ? ആ തെറ്റായിട്ട് ആ സിനിമയെ തരം താത്തി പറയുമ്പോ ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോ അലിനും അങ്കിളിനൊക്കെ ഒരു നാളെ സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? അല്ല തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ നമുക്ക് പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബജറ്റ് സിനിമ ചെയ്യാൻ പറ്റും. സിനിമ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സിനിമ നിങ്ങൾ ചെയ്തു, നാളെ റിലീസ് ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ അലിനെ പോലെ ഉള്ള ഒരാള് വന്നിട്ട് അതിനെ പറ്റി മോശം പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? പടം പഠിക്കുമ്പോ അത് പടം വിജയിക്കണമല്ലോ, ഇഷ്ടപ്പെടുവല്ലോ. ഇപ്പൊ അലിന്റെ പറഞ്ഞില്ലേ വിജയിക്കാത്ത പടങ്ങളുണ്ട് വിജയിക്കുന്ന പടങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നെ ഈ റിവ്യൂ കേട്ടാണ് പറയുമ്പോൾ അലിൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരാൾ അങ്ങനെ വന്ന് പറഞ്ഞാൽ അലിന് ഇഷ്ടപ്പെടുവല്ലോ അല്ലെങ്കിൽ അങ്കിളിന് ഇഷ്ടപ്പെടുവല്ലോ? നമ്മുടെ മനസ്സിൽ നമ്മളൊരു പടം പിടിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഡേ റിവ്യൂ മാത്രമേ തിയേറ്റർ ക്ലിക്കുള്ളൂ, ബാക്കിയൊക്കെ ഒ ടി ടി കൊടുക്കാനാണ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ തിയേറ്ററില് സ്റ്റാർ മൂല്യമുള്ള പടങ്ങളെ മാത്രമേ ഓടുകയുള്ളൂ, അല്ലാണ്ട് തരിയുടെ അങ്ങനെയൊന്നുമില്ല. സ്റ്റാർ വാല്യൂ എന്ന് പറയുമ്പോ മമ്മൂക്ക ലാലേട്ടൻ ഉള്ളെങ്കിൽ മാത്രമേ ചില സമയത്തൊക്കെ സിനിമ വിജയിക്കൂ. ചില സമയത്ത് നമ്മുടെ അർജുന ലക്ഷ്മണൻ സാറിന്റെ പടങ്ങൾ പോലും ചില സമയത്ത് ഓടാം. പടങ്ങൾക്ക് വരെ ബ്ലോക്ക്ബസ്റ്റർ ഹിറ്റായി. അവരൊക്കെ സിനിമ നടന്മാരാണ്, പക്ഷെ ഓരോരോ കഥകളാണ്, കഥയാണ് സിനിമയുടെ ഒരു തന്തു എന്ന് പറയുമ്പോ. കഥ നന്നായ സിനിമ വിജയിക്കും. അത് കറക്റ്റായിട്ട്. അപ്പൊ അതില് ഈ ഒരു അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഒരു പങ്കും ഇല്ലെന്നാണ് ആരും പറയുന്നത്? അഭിനയിക്കുന്ന ആളുകള് അവരോരോ അഭിനയം കാഴ്ച വെക്കും, പിന്നീട് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക എന്നുള്ളത് ഓഡിയൻസിന്റെ കാഴ്ചപ്പാടാണ്. എന്നെ പോലത്തെ അല്ലെങ്കിൽ വേറെ സാധാരണക്കാരുണ്ടാവും, ഹൈ ക്ലാസ് ലെവലിലൊക്കെ ഉള്ളവർ കാണുമായിരിക്കും, വിലയിരുത്തുമായിരിക്കും. അപ്പൊ പൊതുവെ മനസ്സിലാകുമ്പോൾ പല പല ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും, അപ്പൊ പല പല ജനറാകുമ്പോൾ പല പല അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ മൗത്ത് പബ്ലിസിറ്റിയുടെ പല പല അഭിപ്രായങ്ങൾ പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് റിവ്യൂസ് തിയേറ്റർ എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും മൊബൈലിരുന്ന് വീട്ടിൽ ഇരുന്ന് തങ്ങളെ പോലത്തെ ചേച്ചിമാർ പലരും റിവ്യൂ പറയുന്നുണ്ട് ഓൺലൈനില്. അത് പക്ഷേ അത്രയും റീച്ച് ആവുന്നില്ല എന്ന് മാത്രമുള്ളൂ. അശ്വിൻ കോക്കിന്റെയും സീക്രട്ട് ഏജന്റിന്റെയും മല്ലു പറഞ്ഞ വ്യക്തിയുടെയൊക്കെ റിവ്യൂസ് മാത്രമേ അത്യാവശ്യം റീച്ച് വരുന്നുള്ളൂ, പല ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ പോലുള്ള പബ്ലിക് റെസ്പോൺസിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് നൂറിൽ കൂടുതലുണ്ട്, അതിന്റെയൊക്കെ പേരെടുത്ത് സമയം കിട്ടൂല. സ്റ്റാർ വാലി ഉണ്ടായിട്ടുകൂടി വിജയിക്കാത്തത് ബാന്ദ്ര തിയേറ്ററിൽ രണ്ടാഴ്ച ഓടാൻ സാധിച്ചില്ല, വിഷമമുണ്ടായിട്ടാണ് ഡാൻസ് കളിക്കേണ്ട റിവ്യൂ പറഞ്ഞു, മര്യാദക്ക് റിവ്യൂ പറഞ്ഞത്. അപ്പൊ അതോടി പറയിച്ചില്ല അവര് എന്റെ റിവ്യൂ കാരണം പടം പൊട്ടിപ്പോന്ന് പറഞ്ഞതിനോട്. ബാന്ദ്ര എന്നത് ഒരു മുംബൈ നടക്കുന്ന സംഭവങ്ങളും കേരളത്തില് ചെല്ലാനും ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങളായിട്ടുള്ള ഒരു അധോലോക നായകനും സാധാരണക്കാരനും എല്ലാവർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു ദിലീപ് ഏട്ടന്റെ മാസ് ക്ലാസ് ഇമോഷൻസ് എല്ലാം കൂടി കലർത്തിയ പിന്നെ തമന്ന ബേട്ടിയുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ മികച്ച രീതിയിലാണ് വർക്ക്ഔട്ട് ആയി പോയിരുന്നത്. സിനിമ എന്നത് അതൊരു മാജിക്കൽ വേൾഡ് ആണ്, അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. റിവ്യൂ എങ്കിലും പറഞ്ഞ് പലരിലൊക്കെ എത്തിയല്ല എന്ന് പറയാറുണ്ട്. ഉപദേശിക്കുമ്പോ നമ്മള് മനസ്സിലാക്കി എടുക്കാറുണ്ട്, അത് സ്റ്റാൻഡേർഡ് ആയിട്ട് പോകാറുണ്ട്. നമുക്കൊരു നേരം പോക്ക് മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി പ്രയോജനം കിട്ടിക്കോട്ടെ എന്നോർത്ത് നല്ല പോസിറ്റീവാണ് ഞാൻ പറയുന്നത്. കൂടുതലും നെഗറ്റീവ് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഡാൻസും പാട്ടും മാത്രം പാടിയത് ചിലർക്ക് അത് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്, ബാക്കിയൊന്നും അത്ര നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പറയുന്നില്ല എല്ലാരും. തോന്നിയിട്ടില്ല കാരണം നിർത്താൻ, തോന്നാത്ത കാരണം നമ്മുടെ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു 10 വർഷം മുമ്പ് സിനിമ നടനായിട്ട് ശ്രമിച്ച സന്തോഷ് പണ്ഡിറ്റാണ് ഒരു ഉദാഹരണം. അദ്ദേഹത്തിന്റെ ഒരു വഴിയിലൂടെയാണ് ഞാൻ ഇതിലൂടെ വന്നത്. അദ്ദേഹം സിനിമ ചെയ്തു വന്നു, നമ്മുടെ സിനിമ റിവ്യൂയിലൂടെ വന്നു,
വ്യത്യാസം. കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയണത് പുള്ളി ആദ്യത്തെ ഒരു സിനിമ ഒന്ന് രണ്ട് സിനിമ മാത്രമാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്, കൃഷ്ണൻ്റെ അതേയും സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്. ബാക്കി എല്ലാ സിനിമയും യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. സന്തോഷ് പണ്ഡിറ്റായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഇവനിപ്പോ ഇവന്റെ മനസ്സിൽ കിടക്കണത് ആ പുള്ളി വന്ന ഒരു രീതി ഉണ്ടല്ലോ. പുള്ളി ഓക്കെ, പുള്ളിക്ക് എല്ലാ എന്റെ ടെക്നിക്ക് എല്ലാം അറിയാവുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ അയാൾ തന്നെ ഒരു ഇത് ആദ്യമൊക്കെ കുറെ കോമിക്ക് ഇതേപോലത്തെ വൈറലായിട്ടാണല്ലോ പിന്നീട് വരുന്നത് പുള്ളി. അപ്പൊ ആ രീതി ഇവൻ പിന്തുടർന്നത് മാത്രം. ഇപ്പൊ തന്നെ ഇവന്റെ സംസാര രീതി അങ്ങനെയുണ്ട്. ഇപ്പൊ പുള്ളിയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടെങ്കിൽ പടപടാ നല്ല ഒരു നല്ല സ്പീഡപ്പിൽ പറയാനുള്ള ഒരു കഴിവൊക്കെ. അപ്പൊ ഇവനും അത് തന്നെയാണ് റിവ്യൂല് കാണിക്കുന്നത്. പടപടാന്ന് ഇവൻ റിവ്യൂലൊക്കെ വന്ന് മറ്റുള്ള നല്ല കറക്റ്റായിട്ടൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ ഒരു അവർ ആ പടത്തോട് റിവ്യൂ പറയാൻ പറഞ്ഞ ഇവന്റെ രീതിയിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ് ഇവൻ കറക്റ്റായിട്ടൊക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പൊ ആ രീതിയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ സംസാര രീതികൾ. എല്ലാ രീതികളും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അയാളിപ്പോ കഥ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അയാൾ നല്ല നേരത്തെ നല്ല ജോലിയൊക്കെ ഉണ്ട് അയാളാണ്. ഇവനൊരു ജോലിയിലൊക്കെ ഒന്നും ആയിട്ടില്ല. ഇവന് ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവൻ ആയിട്ട് സാമ്യപ്പെടുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ കമ്പയർ ജോലി ചെയ്ത് ജോലിയുടെ രീതിയിലല്ല ഞാൻ പറഞ്ഞ. ആ പുള്ളി വന്ന ലെവലിൽ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്ക് അന്ന് വന്ന നെഗറ്റീവ് പബ്ലിസിറ്റി എനിക്ക് വന്നപ്പോഴും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റിന്റെ രീതിയാണ് അഭിനയ രീതിയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന പറഞ്ഞപ്പോ അങ്കർ ചോദിച്ചത് പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാൻ പറഞ്ഞത്. അപ്പൊ തന്നെ ഇവൻ കുഴഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളി സ്വന്തം പൈസയ്ക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്, സ്വന്തം പൈസയ്ക്ക് സിനിമ ചെയ്തു, അങ്ങനെയാണ് മുമ്പോട്ട് വരുന്നത്. അതേപോലെ തന്നെ പുള്ളി ഒരിടത്ത് പോയി ഇരുന്നാൽ സംസാരിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. ഒരാൾ ആരും ചോദിച്ചാൽ അയാളുടെ കൃത്യ മറുപടി കൊടുത്തിട്ടാണ്. നമ്മുടെ സിനിമയിലുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് കാര്യം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് റെസ്പെക്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ആ റെസ്പെക്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് അല്ലെന്ന് തോന്നുന്നു. ഇല്ലില്ല, അത്രയും റെസ്പെക്ട് കിട്ടുന്നില്ല. അദ്ദേഹം സിനിമ ചെയ്തിട്ടാണ് നമ്മള് റിവ്യൂ. പുള്ളിക്ക് റെസ്പെക്ട് കിട്ടാത്തത് അദ്ദേഹം സിനിമ ചെയ്തു, ആൾക്കാരുടെ ഇടയിൽ ഒരു ഇതെല്ലാം ആളാ. അപ്പൊ അയാളെ മാറ്റി ഇവൻ താരതമ്യം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാളെ പോലെ ആകാൻ പറ്റില്ലല്ല. അയാൾ സിനിമ ഒന്ന് രണ്ട് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങിയതാണ്, പിന്നെ വീണ്ടും വീണ്ടും ഇപ്പം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഇതാണ്. അപ്പൊ അയാൾ പുള്ളിനെ കുറിച്ച് ഇപ്പം മമ്മൂട്ടിയുടെ പടത്തിലൊക്കെ ഒരെണ്ണത്തിലൊക്കെ അയാൾക്ക് ചാൻസ് കൊടുത്തതാണ്. അപ്പൊ അയാളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അയാൾക്ക് പ്രത്യേക രീതിയിലൊരു കഴിവുണ്ട് അയാൾക്ക്. അപ്പൊ അല്ലെന്ന് തോന്നിയിട്ടില്ല എപ്പോഴെങ്കിലും ആ ലെവലിലേക്ക് എത്തണം, കാരണം പഠിക്കണം, അത് സ്വന്തമായിട്ട് സമ്പാദിക്കണം എന്നൊക്കെ തോന്നിയിട്ടില്ലേ? നമ്മൾ ഈ പ്രായത്തിൽ ചിന്തിക്കണ്ടല്ലോ, പഠിക്കണം എന്നുള്ള ചിന്തയുണ്ട്, ഡിഗ്രി ചെയ്യുന്നുണ്ടല്ലോ. അത് ജോലി ആ പഠിച്ച് പഠിത്തം കഴിഞ്ഞിട്ടാണല്ലോ ജോലിയിലേക്കൊക്കെ ബിസിനസ്സിലേക്കൊക്കെ മാറുന്നത്. ഒരു 25 വയസ്സ് ഇപ്പൊ വേണ്ടി പറയാറുണ്ട്. ഒരു മെച്ചുവർ ആയിട്ടുള്ളൊരു സമയം കാലഘട്ടം വരണം. എന്നാലും ഒരു പക്വത ഒരു കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ നോക്കിക്കണ്ടും ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങള്, പിന്നെ മറ്റുള്ളവരെ ഇടപെടുമ്പോഴും വാക്കുകൾ പറയുമ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ. നമ്മള് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേഷ്യം വരും പെട്ടെന്ന്. ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ പോലെ അല്ല, സമൂഹത്തിൽ നിൽക്കുമ്പോ അപ്പൊ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ജോലിക്ക് അതത്ര ആയിട്ട് വരൂല്ല. നമുക്ക് കുറെ നമ്മൾ പണിക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ് പല ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തമാശക്ക് പറഞ്ഞാൽ ശരിക്കും ഞാൻ പെട്രോൾ പമ്പിലൊക്കെ പോയിട്ടുണ്ട്, ചെരിപ്പോടെ പോയിട്ടുണ്ട്, ചെരിപ്പോടെ ചെരിപ്പ് നോക്കുക. പിന്നെന്താ ഡി ടി പിയില് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മടുക്കും. അപ്പൊ നമുക്ക് അത് പറ്റിയ പണിയല്ല എന്ന് തോന്നിയപ്പോഴാണ് നമ്മളത് പെട്ടെന്ന് തന്നെ നിർത്തിക്കളാണ്. എന്നാലും വീട്ടില് 18 വയസ്സായപ്പോ തന്നെ നിർബന്ധിച്ചപ്പോ ഒന്ന് രണ്ട് ഇങ്ങനത്തെ ട്രൈ ചെയ്തെന്ന് മാത്രം. വീട്ടിലൊക്കെ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. ഇപ്പൊ സമയമുള്ളതുകൊണ്ട് ഇവൻ വീട്ടിൽ വെറുതെ ഇരിക്കണല്ലേ. ആ സമയത്ത് ഇവനിപ്പൊ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ആൾക്കാർ ജോലിക്ക് പോകണുണ്ടല്ലോ. അപ്പൊ ഇതിനൊരു വാസന ഉണ്ടാക്കി എടുക്കാല്ല. ഇവൻ
പിന്നെ പൊതുവേ വർക്കിനോട് താല്പര്യമില്ല, ജോലിയും താല്പര്യമില്ല. അപ്പൊ ഒരു താല്പര്യം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു പൈസ അല്ലല്ലോ, താല്പര്യം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പ്ലസ് ടു കഴിഞ്ഞൊക്കെ മാർക്ക് ഉണ്ടെങ്കിലല്ലേ കിട്ടു കുറവുള്ളതുകൊണ്ട് ആണ് പ്രൈവറ്റിലേക്ക് പിന്നെ പോയത് വരെ. അപ്പൊ പിന്നെ അവിടെ പോലെ ട്യൂഷന് പോകണം, ഇതാകുമ്പോ പ്രൈവറ്റ് ആകുമ്പോ ജയിക്കുമല്ലോ എങ്ങനെയെങ്കിലും, അതുകൊണ്ടാണ് അവിടെ കൂടെ ആക്കിയത് വരെ. അപ്പൊ പ്ലസ് ടു ഒക്കെ പാസ്സായി എന്തായാലും അവൻ വന്ന്, എന്നാലും ജോലി ചെയ്താനുള്ള ഒരു താല്പര്യം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ പണ്ടേ ഒരു ജോലിയും വീട്ടിൽ ചെയ്തില്ല. രാവിലെ എഴുന്നേക്കും, നല്ല ടിപ്പായിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് നടക്കും, നല്ല ഒന്ന് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അതിപ്പോൾ ഇവനെ മാറ്റിയെടുക്കാനായിട്ടാണ് വീട്ടുകാർ ശ്രമിക്കുന്നത്. ഇവൻ്റെ ഹാപ്പിനെസ്സാണ് ഇവന് വേണ്ടത് എപ്പോഴും. രണ്ടും ഉണ്ടല്ലോ, ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ ദുഃഖവും സങ്കടവും സുഖവും ഒക്കെ ഉണ്ടാവുന്ന നല്ല മനുഷ്യ ജീവിതം. ഇവന് എപ്പോഴും ഹാപ്പിനെസ്സാണ്. എല്ലാം വീട്ടിൽ പറയുന്നുണ്ട്, സാധാരണ പോലെ എല്ലാ ദിവസവും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയാന്നുള്ളതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. മാതാവിനായാലും എൻ്റെ പിതാവിനായാലും പറയാന്നുള്ളതാണ് ഡ്യൂട്ടി, പറയുക. അത് ഇവന് ക്ലിയറായി വരേണ്ടത് ഇവൻ്റെ ഗ്രാൻഡ് മദർ ഉപദേശിക്കാറുണ്ട്, ഇവൻ്റെ എല്ലാവരും റിലേറ്റീവ് ഒക്കെ ഉപദേശിക്കാറുണ്ട് ഇവനെ. പക്ഷേ ഇവനിപ്പോൾ ഇവൻ്റെ രീതിയാണ് ഉപദേശിക്കുന്ന ആളവനെ പിന്നെ കാണുന്നത് ഇഷ്ടമല്ല, അവന് ആ ഒരു രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ പിന്നെ ഇവനൊരു രീതിയിലേക്ക് പോവുള്ളൂ. ഇവനിപ്പോൾ പിന്നെയും പറഞ്ഞു ഇവൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഇതൊക്കെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ മനസ്സിൽ കിടക്കണതാ അല്ലേ. ഈ നമ്മളിപ്പോ ഒരുപാട് പാരഡി ഗാനങ്ങളൊക്കെ പണ്ട് മുതലേ കേട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്വന്തം നാദുഷിക പണ്ട് മുതലേ പാരഡി ഗാനങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു നമ്മൾക്ക് തന്നെ ഒരു കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് പാരഡി ചെയ്യുന്നതിനൊപ്പം ഇപ്പതാ അലിനും കുറെ പാട്ടുകൾക്ക് പാരഡി ചെയ്യുന്നുണ്ട് തിയേറ്ററും ഉപയോഗിച്ച്. അപ്പൊ പക്ഷെ ആ അവര് ചെയ്യുന്നത് പോലുള്ളൊരു ആ പാട്ടിന്റെ അത്രയും സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അലിന് തോന്നിയിട്ടുണ്ടോ, അലിന്റെ പാരഡി ഗാനങ്ങൾക്ക്? അത് പാരഡിനെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് വേറിട്ട രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പാരഡിയാണെന്ന് ഞാൻ പറയുന്നില്ല, പാരഡി ഇവിടെ തോന്നിക്കാം ഇത്രയുള്ളൂ. ആ ഓൺ ദ സ്പോട്ട് പറയുക, അവര് എഴുതി വെച്ചിട്ട് പാടുക, സ്റ്റുഡിയോയിൽ എന്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച് ചെയ്യുക, യൂട്യൂബ് റിലീസ് ചെയ്യുക. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വേറിട്ട വയിലൂടെ പബ്ലിക്കലായിട്ട് കാണിക്കുക. കളിയാക്കുന്നതെന്ന് തോന്നിട്ടുണ്ട്. പക്ഷെ കളിയാക്കുന്നവര് കുറെ പേര് മറ്റേ ടി വി പ്രോഗ്രാംസിലൊക്കെ ചെയ്യാറുണ്ടല്ലോ, കോമഡി സ്കിറ്റില് കുറെ എന്തോരം നടന്മാരെ വരെ കളിയാക്കുന്നുണ്ട്. ആ സ്കിറ്റ് ആ സ്കിറ്റിലൂടെയൊക്കെ ചിലര് പോകുള്ളൂ. ഇപ്പൊ നമ്മള് ചെയ്യുമ്പോ നമ്മളായിട്ടുള്ള ഒരു തോന്നൽ പലർക്കും ഉണ്ടാവും. പറഞ്ഞത് അറിയാം അറിയാം അറിയാം. നമ്മുടെ നമ്മളായിട്ടുള്ള സ്റ്റാൻഡിൽ പോയാൽ മതില്ല, അവർക്ക് നമ്മളെ നമ്മളെ കാണാനോ നമ്മളോട് ചെയ്യല്ലേ എന്നോ അവരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മിമിക്രി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പാരഡി ഗാനങ്ങൾ നാദർശിക്കുക നേരിട്ട് കണ്ടതാണ്. അപ്പൊ പോലും അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തില്ല, പുള്ളിയുടെ അടുത്ത് അഭിനയിക്കുക കാര്യങ്ങൾ ചെയ്തിട്ടുള്ളു. ഞാൻ പോകാറില്ല, പക്ഷെ എനിക്ക് വരമ്പ ചെയ്യാറുണ്ട്. ക്രൗഡായിട്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വിളിച്ച് കയറ്റി മുമ്പിൽ നിർത്താറുണ്ട് ചില സിനിമയിൽ. ഇപ്പൊ രണ്ടു മൂന്ന് സീരിയലിൽ ഇവന് കിട്ടിയിട്ടുണ്ട്. ഹീറോട്ട് ചെയ്യുന്നുണ്ട് ആ മപ്പുക്കുട്ടൻ, അത് 2025 റിലീസ് ആവും ഈ വർഷം. ഷൂട്ടിംഗ് തീരും ഡിസംബർ 2022 ഡിസംബർ. അത് റസാക്ക് മട്ടാഞ്ചേരി എന്നൊരു മനുഷ്യൻ സിനിമയുടെ കോർഡിനേറ്റർ ആണ്, ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോർഡിനേറ്റർ. ഞാൻ പറഞ്ഞ സിനിമയില് നായകനോ ഉപനായകനോ ആകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പൊതുസമൂഹത്തില്
പോപ്പുലർ ആകാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് നമുക്ക് റിവ്യൂ ചെയ്ത് കയറാൻ പറ്റും. അങ്ങനെയൊന്നും പറയാറില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പറയുന്നില്ല, റിവ്യൂ ചെയ്താൽ കയറാൻ പറ്റുമെന്ന് പുള്ളി പറഞ്ഞു. അല്ലാണ്ട് രീതി എൻ്റെതാണല്ലോ, രീതി പുള്ളിയുടെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേസ്റ്റ് ആയി പോവില്ലേ. അത് ഓൺ ദ സ്പോട്ട് കഥയാണ്, അല്ലാണ്ട് സ്ക്രിപ്റ്റഡ് അല്ല. അല്ല അത് റസാക്ക് മട്ടാഞ്ചേരിയുടെ മനസ്സിൽ ഒരു ഉദിച്ചൊരു ആശയമാണ്. ഈ കോട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉദിച്ചത് ആശയമാണ്. അപ്പോൾ അയാളാണല്ലോ അതിൻ്റെ സംവിധാനം എല്ലാം ചെയ്തത്. അപ്പോൾ അയാളാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിം എടുത്തത്. കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അതായത് റസാക്ക് മട്ടാഞ്ചേരി ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് കുറച്ച് വിപുലമായിട്ടൊക്കെയാണ് ചെയ്തത്. അതിൽ ഇവന് അങ്ങനെയാണ് ഇവനൊരു ചാൻസ് കൊടുത്ത്, ഇവന് ചെറിയൊരു വേഷം ചെറിയൊരു സീൻ കൊടുത്ത് ഞാൻ കണ്ടതാ, അവിടെ വെച്ച് കണ്ടതാ. അത് ഇത് ഇട്ടിട്ട് അധികം ആളൊന്നും കണ്ടൊന്നുമില്ല, ഒരു വിജയവും ഉണ്ടായില്ല. അപ്പൊ നിരാശയായി. അപ്പൊ അങ്ങനെ അത് കൈ പിടിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഈ സംഭവം ചെയ്തപ്പോ അയാൾക്ക് സന്തോഷമായി. യൂട്യൂബിലല്ല, ട്രോള് പോയി. യൂട്യൂബ് പോയി 80K 80,000 അത്രയൊക്കെ കണ്ടല്ല. മനസ്സിലായിപ്പിക്കാന്ന് പൈസ കിട്ടുക എന്നുള്ളതല്ല, സംഭവങ്ങൾ എയറിലാക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് കൊണ്ട് പറ്റും. ഇതിന്റെ ഒരു കലാകാരനമ്മളതിൽ അഭിനയിക്കുക എന്നുള്ളത് മറ്റൊരു വശം. അയാളുടെ അയാക്കടെ മനസ്സിൽ കാണുന്ന ലൊക്കേഷനും അയാക്കടെ മനസ്സിൽ കിടക്കണല്ലേ. അയാൾ ഇതിനു മുമ്പ് കുറെ ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ്. അപ്പൊ അയാക്കടെ മനസ്സിൽ പല പല കഥകൾ അയാൾ തന്നെ ചെയ്യുന്നോണ്ട് ഉണ്ട്, അയാക്കടെ കയ്യിലുണ്ട്. ഇപ്പൊ രണ്ടുമൂന്ന് കഥകൾ എന്നെ കേൾപ്പിച്ചാണ് അയാൾ. അപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ കൂടി ചെയ്ത് അങ്ങനെ സന്തോഷിച്ച് പോവുക. ഇപ്പൊ എന്നെ വിളിച്ചതാ, ഈ കഴിഞ്ഞ ദിവസം വിളിച്ചതാ വേറൊരു ഷോർട്ട് ഫിലിമിലേക്ക്. അപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ അയാക്കടെ മനസ്സിൽ കുറെ കഥകളൊക്കെ കിടപ്പുണ്ട്, ഇനിയും വരുമായിരിക്കും ഷോർട്ട് ഫിലിം വേറെ രീതിയിൽ ഇവനെ വെച്ചുകൊണ്ട് തന്നെ വേറെ ആളെ കൂടി വെച്ചു ഇനിയും വരുമായിരിക്കും എന്ന് വിശ്വസിക്കും. മറ്റേ നമ്മൾക്ക് മറ്റേ ഇതിലൂടെ ബെനിഫിറ്റ് കിട്ടുന്നില്ല, പ്രോഫിറ്റ് കിട്ടുന്നില്ല, വ്യൂസും പ്രശസ്തി എന്ന് പറഞ്ഞ ആളുകൾ അറിയും എന്ന പറഞ്ഞ സംഭവങ്ങളിൽ എത്തുന്നുണ്ട്. ഇതിലൂടെ വരുമാനങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ കണ്ടിട്ടുള്ള സർക്കാർ ഇതിൽ അവാർഡ് തന്നെ അവാർഡ് തന്നെ കോമിക്ക് അവാർഡ്, കോമഡി അവാർഡ് ഈ ഷോർട്ട് ഫിലിമിന്. ആ കോമഡി വേണം, അവാർഡ് വേണം. ക്രൈറ്റീരിയ ഒന്നും തന്നെ ഇല്ല, പക്ഷെ അല്ലാണ്ട് തന്നെ നമുക്ക് മറ്റേ കുറെ പേർക്ക് ഇങ്ങനെ സംഘടന വഴി കൊടുക്കൂല. അതോ ഞാൻ പറഞ്ഞു, അല്ലാണ്ട് സർക്കാർ വഴി എന്ന് പറഞ്ഞാൽ സംഘടന ഉണ്ടല്ലോ. ചോദ്യം മനസ്സിലായില്ല എനിക്ക്, ചോദ്യം മനസ്സിലായില്ല. ഇതില് ലോജിക് ഒന്നും ഇല്ല. ഈ ഷോർട്ട് ഫിലിമില് എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ആളുകളെ ചിരിപ്പിക്കുക, ആളുകളെ കുറച്ച് വെറുപ്പിക്കുക. ചിരിപ്പിക്കാനായിട്ട് ഓരോരോ എക്സ്പ്രഷനും കാര്യങ്ങളും ഫൈറ്റും തന്നെ ചിരിക്കാനുണ്ട്. ഞാനത് പറഞ്ഞതേ, ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശം എനിക്കാ, നീ ആരാണ് എന്നോട് ഇത് ചോദിക്കാൻ? അങ്ങനെ ഒരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്. അല്ല ഇവൻ ചോദിച്ചു, അതല്ല എന്റെ ഡയലോഗ്. ഞാൻ പറയും, താൻ ആരാ ഇവിടെ കോട്ടിൽ നിൽക്കാൻ ചോദിക്കും. അല്ല അങ്ങനെ ചോദിക്കും, ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറയും, ഞാൻ പ്രസംഗണ്ണൻ, മലയാളികളുടെ സ്വന്തം അലിൻ ജോസ് പെരേര, എടക്കുച്ചിക്കാരൻ. പിന്നെ വേറെ എന്തോ ഒരു പറയുമ്പോ ഇവന് ഡയലോഗ്സ്, അതാണ് വേറൊരു ഡയലോഗ്സ് ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒച്ചയിലിങ്ങനെ പറയണ്ട്, ഞാൻ അലക്സാണ്ടർ, നീ ആരാ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ഡയലോഗ്സ് ഒരെണ്ണത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞല്ല, എന്തിനാ ഷോർട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയല്ല, കുറച്ച് ദിവസമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ആലോചനയിൽ വന്നതാണ് നമ്മ പറഞ്ഞത്.
ഞാൻ പിന്നെ ഒന്ന് രണ്ടുപേരും മിക്കറിയൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടേ ഇതിലൊക്കെ. ഞാനൊന്നാമത്തെ കാരണം ഇവനാണ് ഇപ്പം മൊബൈലൊക്കെ നോക്കണതല്ല. ഞാൻ ഗൾഫിലാണെങ്കിൽ ആ സമയത്താണെങ്കിലും മൊബൈൽ ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കാനുള്ള, ഇവിടെയാണെങ്കിലും സമയം കിട്ടിയല്ല പല പല കാര്യങ്ങൾക്കൊക്കെ പോണതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ കമൻ്റൊന്നും നോക്കാറില്ല. ഇവനെന്നെ കൊണ്ടുവന്ന് കാണിക്കും, ഇവനല്ല കാണുന്നത്, കാണുമ്പോൾ ഞാൻ കാണും. അപ്പോൾ കമൻറ്റുകളോട് എനിക്ക് വലിയ താല്പര്യമില്ല. കമൻറ്റ് കണ്ടാൽ പിന്നെ നമ്മൾ നോക്കൂലല്ലോ, നമുക്കൊരു ചെയ്യാനുള്ള, എനിക്ക് പണ്ടേ അറിയാം, നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും, നമ്മളത് നോക്കുന്നില്ല. ഈ ഓടുന്നവനും ഓടിക്കുന്നവനും ഓട്ടം തുല്യം തന്നെ. ഇവനെക്കുറിച്ച് അല്ല, ഓടുന്നവനും ഓടിക്കുന്നവനും ഈ കമൻ്റ് ഇടുന്നല്ലേ. ഇപ്പോൾ ഇവനൊരു കമൻ്റ് ഇടുമ്പോൾ അതിന് മോശം കമൻ്റ് അതൊക്കെ അയാൾ മൊബൈൽ നോക്കിയിട്ടല്ലേ, പണിയില്ലാണ്ടിരുന്ന് നോക്കിയിട്ടല്ലേ കമൻ്റ് ഇടാൻ പറ്റുള്ളൂ. അല്ല, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ബോറടി ഇവൻ്റെ കാര്യങ്ങൾ തന്നെ. ഇപ്പം ഞാൻ ഇവൻ ഒരാടുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരാളെ അപ്പോൾ തന്നെ മോശം കമൻ്റ് ഞാൻ നോക്കിയാ. ഇവനൊരു ഒരെണ്ണം പോസ്റ്റ് ചെയ്ത്, ഇവരെന്തോ ചെറിയ വീട്ടിലൊരു സംഭവമായിട്ട് പോസ്റ്റ് ചെയ്ത്, വീട്ടിൽ എന്തോ ഒരു കേക്ക് മുറിക്കണ സംഭവം, ഞമ്മനറിഞ്ഞില്ല. ഞങ്ങള് ക്രിസ്മസ് കഴിഞ്ഞ് വന്ന് രാത്രി പള്ളിയിലെ കുർബാന, അല്ല അതെനിക്കറിയത്തില്ലല്ലോ. ഇവൻ സംഭവിക്കാൻ പോണ കാര്യം നമുക്കറിയത്തില്ല. അപ്പം വീട്ടിലെല്ലാവരും കേക്ക് മേടിക്കുമല്ലോ, ഈ ന്യൂ ഇയറിനായാലും ക്രിസ്മസിനായാലും കേക്ക് വാങ്ങും. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കത്തിയും കൊള്ളൂല്ല, ഇനി കട്ട് ആ കത്തി പൊടിഞ്ഞ് പോയെന്നത് കാരണം ഇവരപ്പം തന്നെ വീഡിയോ അറിയില്ലല്ലോ. നമ്മൾ പള്ളിയിലെ കഴിഞ്ഞ് വന്ന് വീട്ടിലെല്ലാവരും കൂടി ഒരു കേക്ക് ഞങ്ങളുടെ ചടങ്ങാണ്. അങ്ങനെ കട്ട് ചെയ്ത് ഓരോ കഷ്ണം കഴിക്കുക എന്നുള്ളത്, ആ കഷ്ണം കഴിക്കുമ്പോൾ കത്തി ഒടിഞ്ഞു പോകുന്നതാണ് കാരണം. അപ്പോൾ അത് ഇവൻ വീഡിയോ എടുത്തത് ഞാൻ ഓർത്തില്ല. നമ്മൾ വന്ന ടൈം ഞാൻ വന്നിട്ടൊരു ദിവസമായിട്ടുള്ള അത്. അപ്പോൾ ഇവൻ അത് എടുത്ത് ഇവൻ ഇൻസ്റ്റാഗ്രാമിലിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ അപ്പം തന്നെ മോശം കമൻറ്റ് വന്നേക്കണം. അപ്പോൾ അത്ര രാത്രി ഇവനെക്കുറിച്ച് ചിന്തിക്കണില്ല, ആൾക്കാർ ഉറക്കം കളഞ്ഞിട്ട്. ഇവൻ പന്ത്രണ്ടിൽ ഒരു ഒന്നര ഏപ്പിളായിരിക്കണം അത് പോസ്റ്റ് ചെയ്തേക്കണം. 12 മണിക്കാണല്ല ചർച്ചിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നേക്കണം. 2:30 ആ ഒന്നര ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ ഉറക്കമില്ലാണ്ടിരുന്ന് ഇവന് കമൻ്റ് അടിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ, അതാണ് വേറെ ഓടുന്നവനും ഉറക്കം കളഞ്ഞിട്ടല്ല ഓടുന്നത്. എന്നാലും ഇതിനെ കുറിച്ച് നോക്കണുണ്ടല്ലോ. ആണ്, എന്തായാലും ഇവന്റെ ഇപ്പൊ എന്തോരോ ആൾക്കാർ നമ്മുടെ മൊബൈൽ നോക്കണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവന്റെ മാത്രം ഇങ്ങനെ കറക്റ്റായിട്ട് തെരഞ്ഞു പിടിച്ചിടുന്നു പറഞ്ഞു, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇപ്പൊ ഈ കമന്റ് ഇപ്പൊ ഇവരെ യാത്ര ചെയ്യണ സമയത്ത്, ഇവൻ യാത്ര ചെയ്യുമല്ല ഞങ്ങളുടെ അടുത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, എന്തെവിടെ എവിടെയെങ്കിലും പോയാലും ഒരുപാട് പിള്ളേർ പോടി വന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കുക. ഒരു സ്റ്റാർ അത് തന്നെ സ്റ്റാറിനെ പോലെ. ഇപ്പൊ സിനിമ നടന്മാരൊക്കെ വഴി കൂടെ ഇല്ലേ, ഇവൻ വലിയ സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവനെ കാണുമ്പോൾ ഓടി വരിക, ബൈക്ക് നിർത്തുക, ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചൊരു ഫോട്ടോ എടുക്കുക. അത് അവർ കമ്പറ്റിടാനോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇന്ന് ഉച്ചക്ക് ഇല്ലേ, ഇവന്റെ ഫാദർ തന്നെ രീതിയിൽ എന്നെ ഒരു വിളിച്ചിട്ടെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു, അവിടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു പറഞ്ഞ് തിരക്കിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ചെക്കൻ ബൈക്കിൽ വന്ന് നിർത്തിയിട്ട് എന്നാ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇവൻ്റെ പ്രായമാണെന്നാണ് തോന്നുന്നു. അവൻ വന്ന് ചേട്ടാ ഒരു ഫോട്ടോ എടുക്കട്ടെ എടുത്തോ, എന്ത് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പം അതിനൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പല പ്രാവശ്യമൊക്കെ നമ്മ വീട്ടിൽ വഴക്ക് വരുമ്പോ ഇവന് മദറും സപ്പോർട്ട് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഇവനെ പുന്നാരിച്ച് വളർത്തണേ ഇവനാ. അതാണ് ഇവന് ഏറ്റവും ഇങ്ങനെയൊക്കെ വരാൻ മെയിൻ കാരണം എന്നറിയാമ എല്ലാം ഇവന് ആ കാര്യത്തിൽ ഇവന് സപ്പോർട്ട് ചെയ്യണതിൻ്റെ അമ്മയാണ്. അപ്പം ഇവന് അവളുടെ നല്ല വാത്സല്യവും സ്നേഹവും ഉള്ളതുകൊണ്ട് ഇവന് ഇപ്പൊ ഇവനോട് എന്ത് പറഞ്ഞ് നമ്മെ എതിരി പറഞ്ഞ വൈഫിന് ഇഷ്ടമല്ല നമ്മള്. അപ്പൊ നമുക്ക് ഇവ ഇവനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ തനിക്ക് എന്ത് കാര്യമെന്നൊക്കെ ചോദിച്ചു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നല്ല അടിക്കാറുണ്ടായിരുന്നു, സ്നേഹമുള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാ കാര്യത്തിനും അമ്മ ഇവനെ പിന്തുണക്കണോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറയും, തനിക്ക് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുഴയും. എപ്പോഴും അത് തന്നെ സംഭവിക്കുന്നത്. അത് കാരണം പിന്നെ ഒരു പരിധി വരെയൊക്കെ അവ ഇല്ലാത്തപ്പോഴാണ് ഉപദേശിക്കുന്നത്. ഇവൻ്റെ ഒരു അങ്കിളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രദർ, ആ ബ്രദറിന് മാത്രമേ ഇവന് കറക്റ്റ് പേടിയുള്ളു. പുള്ളി ആദ്യം ഒരു പോലീസ് ഓഫീസറായിരുന്നു, അല്ല പോലീസിലായിരുന്നു, പിന്നെ ഇപ്പോൾ വേറൊരു ഉദ്യോഗത്തിലേക്ക് വന്ന്
അല്ല, പോലീസിലാർന്ന് പിന്നെ വേറൊരു ദിവസമാണ്. ആദ്യം പോലീസൊക്കെ. അപ്പൊ എന്തായാലും പുള്ളി ഇപ്പൊ വേറെ ഓഫീസറാണ്. പുള്ളിനെ മാത്രമേ ആ രീതിയിലായിരിക്കുള്ള അയാൾക്ക് ചോദ്യം. ഒരു ചില പോലീസുകാരൊക്കെ നല്ല അത്ര സ്ട്രോങ് ആണുള്ള ആൾക്കാരാണല്ലോ അല്ലെ, അവരുടെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ അതേ രീതിയാണ് പുള്ളിയുടെ രീതി. അപ്പൊ അവനെ മാത്രം ഇത്തിരി പേടിയുണ്ട് പറഞ്ഞു. ഇപ്പൊ അവനെ കണ്ടു കഴിഞ്ഞാൽ പേടി ഓടി ഒളിക്കും, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അനിയത്തിക്ക് അത്ര ഇഷ്ടമല്ല ഇതൊന്നും കാര്യങ്ങളാണ്. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, ആദ്യമൊക്കെ പത്മിനിയുടെ റിവ്യൂ ഒക്കെ വന്നപ്പോ ഇഷ്ടമായിരുന്നു. റോമൻ്റെ സ്റ്റോറി ഒക്കെ ഇട്ടെന്ന് പറഞ്ഞ ഭയങ്കര ആക്ലാദ. ഇപ്പൊ അത്ര ഇഷ്ടമല്ല, നിർത്താൻ പാടില്ലേ ഭാവിയില്. അനിയത്തിനേക്കാള് ഇവനെ പോലെ അല്ല, ഒന്നും അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കാറില്ല. പുള്ളിയുടെ പുള്ളിയുടെ കാര്യം ആ ബിടെക് എഞ്ചിനീയറിംഗ്. നീ നിന്റെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പോകുക, നമ്മൾ നമ്മളായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുമ്പോ നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നില്ലെന്ന് ഞാൻ പറയും. ഇത് നമ്മളിത് റിവ്യൂ എന്ന് പറഞ്ഞാൽ അധികം കാലം നിക്കത്തില്ലല്ലേ, ഈ മേഖല നിക്കത്തില്ലല്ലോ. നാളെ വേണമെങ്കിൽ ബാൻ ചെയ്യാം, അത് നമുക്കറിയാം. നാളെ ഞാൻ ന്യൂസ് ഏതോ ഒരു ന്യൂസിൽ ഞാൻ പറഞ്ഞത് സമയത്തിലൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടൊരു കേന്ദ്രം എന്ന് തന്നെ പറയാം ഈ റിവ്യൂ. നല്ല ജോലി മേടിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ കല്യാണം നേരത്തെ പറഞ്ഞോണ്ട് കല്യാണം നല്ല ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലേ, ചോദിക്കൂല ആൾക്കാരൊക്കെ. സ്വന്തമായിട്ട് ഒരു ഇതുപോലത്തെ ഒരു സ്പേസ് ഇരുന്ന ഇടിക്കുക, എന്തെങ്കിലും അത്യാവശ്യം ബേക്കറി താല്പര്യം, സ്വന്തമായിട്ട് കളയിടുക അതാണ് താല്പര്യം. ജീവിക്കുക ഇവിടെ തന്നെ ഇരിക്കുക, ഒരു സീറ്റ് ഒരു സീറ്റിൽ തന്നെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അലച്ചിൽ ഇങ്ങനെ ഇഷ്ടമാണ് എനിക്ക്. അല്ല ഇവനിപ്പോ ഇങ്ങനെ ആഗ്രഹങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ, ഇങ്ങനെയാണ് ഇവൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവനെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവനൊരു അഞ്ചെട്ട് പി എസ് സിയുടെ ടെസ്റ്റ് ഒക്കെ എഴുതിയതാ, ശ്രമിക്കുന്നുണ്ട്. ഇപ്പം മറ്റേ പുള്ളിനെ നേരത്തെ പറഞ്ഞില്ലേ സന്തോഷ് പണ്ഡിത്, പുള്ളിക്കും ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ല, ഈ ടെസ്റ്റൊക്കെ എഴുതിയായിരിക്കും വന്നാണല്ലേ അല്ലെ. അപ്പൊ അതുപോലെ ഇവനും ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്, ശ്രമിക്കുക എന്നുള്ള ഇവന് ശ്രമിക്കുന്നുണ്ട്. ഇവനെ ഞാനാ കൊണ്ട് എഴുതിച്ചത്, അഞ്ചാറെണ്ണം കൂടെ എഴുതിച്ചത് അല്ലേ, ഞാൻ ഇവൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇവന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ ശ്രമം പിന്നെയും ഗൾഫിലേക്ക് വരാനുള്ള താല്പര്യമൊന്നും ഇവനില്ല, കാരണം ഇത് വിട്ടുപോകില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഇവൻ അതിൻ്റെതായിട്ടുള്ളൊരു ഇവിടെ പെട്ടെന്നേ ഇപ്പൊ ഡിഗ്രിക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഞാൻ അടുത്ത മാസം അവസാനം തിരിച്ചു പോകും. എന്തായാലും എല്ലാവരുടെ ആശംസകളും അടിപൊളിയായി പോട്ടെ.